മെയ് 13-നാണ് വിശുദ്ധ ജോൺ പോൾ 2-ാമ പാപ്പയ്ക്ക് വെടിയേറ്റത്. ഈ സമയം ഭക്തിയർ ശ്രീ ഇതാണ് നമ്മുടെ ആയുധമെന്ന് പറഞ്ഞ് ജപമാല ഉയർത്തി പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത്. ഈ അവസരത്തിൽ സ്മരണീയമാണല്ലോ താൻ രക്ഷപ്പെട്ടത് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകം ഇടപെടൽ മൂലമുള്ള മഹാ അത്ഭുതമാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. അതിനാലാണ് പാപ്പ ഫാത്തിമയിലെത്തി തൻ്റെ ശരീരത്തിൽ തുളച്ചുകയറിയ വെടിയുണ്ട. 1992 മെയ് 31-ന് ഫാത്തിമ നാദിയുടെ കിരീടത്തിൽ സമർപ്പിച്ചത്. നാളിതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷങ്ങൾ 300-ലേറെയാണ്. ഇതിൽ 20-ാം നൂറ്റാണ്ടിൽ മാത്രം 20-ലധികമാണ്. ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത അമ്മ ദർശനങ്ങൾ കേരളത്തിൽ പലയിടത്തും നടക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷങ്ങളുടെ സ്ഥിരീകരണം നടക്കണമെങ്കിൽ അതിന് വിശ്വസ്തത ആവശ്യമാണ്. വിശ്വസ്തത സ്ഥാപിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷമുണ്ടായ സ്ഥലത്ത് പ്രാർത്ഥനകളും ഭക്താനുഷ്ഠാനങ്ങളും നടത്താൻ സ്ഥലത്തെ മെത്രാനെ അനുവാദം നൽകും. സാർവത്രികമായി പ്രഖ്യാപിച്ചിട്ടുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യക്ഷങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പോർച്ചുഗലിലെ ഫാത്തിമ, ലൂർദ്, അതേപോലെ അക്കിത്ത, മാനില എന്നിവയാണ്. എന്നാൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് കണക്കുകൾക്കതീതമാണ്. നമുക്കും ജപമാല ഉയർത്തി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.